വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവാണ്. ബഹിരാകാശ മേഖലയിൽ 100% വരെ വിദേശ നിക്ഷേപം അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ സർക്കാർ മുഖേനയാണ് നിക്ഷേപം സ്വീകരിക്കുന്നത്. അതേസമയത്ത് തന്നെ ഇതിനായി വിദേശ നിക്ഷേപ നയത്തിൽ ഇന്ത്യ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉപഗ്രഹ രംഗത്ത് 74%, വിക്ഷേപണ മേഖലയിൽ 49%, അനുബന്ധ മേഖലകളിൽ 100% വരെയും എന്നിങ്ങനെ നിക്ഷേപം നേരിട്ട് സ്വീകരിക്കാമെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. ഇത് ബഹിരാകാശ രംഗത്തെ സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ആവശ്യത്തിന് ഫണ്ട് കണ്ടെത്തുവാനും ഒക്കെയായി സഹായിക്കുന്ന തരത്തിലുള്ള വളരെ ചരിത്രപരമായൊരു തീരുമാനമാണ്. സുപ്രധാനപ്പെട്ടൊരു തീരുമാനമാണ്. ഇതിൽ നിന്ന് മോദി ഗവൺമെന്റ് സ്പേസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൂടിയാണ് വ്യക്തമാവുന്നത്. ബഹിരാകാശ രംഗത്തെ കൂടുതൽ പടർന്നു പന്തലിക്കുക എന്നത് തന്നെയാണ് നിലവിലെ ഭാരത സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ബഹിരാകാശ മേഖലയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുബന്ധ മേഖലകളിൽ 100% വരെ നിക്ഷേപവും ഉപഗ്രഹ രംഗത്ത് 74%, വിക്ഷേപണ മേഖലയിൽ 49% നിക്ഷേപത്തിന് അനുമതി കൊടുത്തുകൊണ്ട് രാജ്യം ഇപ്പോൾ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്.